മനസ്സിനക്കരെ എന്ന സിനിമയിൽ മലയാള തനിമയോടെ എത്തിയ നാടൻ പെൺകുട്ടി അവിടെ നിന്നും അവൾ നടന്നു കയറിയത് തെന്നിന്ത്യൻ ഹൃദയങ്ങളിലേക്കായിരുന്നു. തിരുവല്ലക്കാരി ഡയാന തെന്നിന്ത്യയുടെ സ്വന്തം ലേഡി സൂപ്പർസ്റ്റാർ നയൻതാരയായി മാറിയത് സ്വന്തം ഇച്ഛാശക്തി ഒന്നുകൊണ്ടു മാത്രം. എല്ലാ വേഷങ്ങളും വളരെയധികം തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്ന, ഏത് വേഷവും മടികൂടാതെ അഭിനയിക്കാൻ വഴങ്ങുന്ന അതുല്യ പ്രതിഭ. ഗ്ലാമറസ് വേഷങ്ങളിലും പ്രണയജീവിതത്തിലും പരാജയങ്ങൾ നേരിട്ടപ്പോഴും നയൻസ് തളർന്നില്ല. തന്നെ വിമർശിച്ചവരുടെ വായ അടപ്പിച്ച് അവരെയും തന്റെ ആരാധകരാക്കി മാറ്റാൻ ഈ താരസുന്ദരിക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ഇന്ന് നയൻസ് തെന്നിന്ത്യ ഭരിക്കുന്ന രാജകുമാരിയാണ്. ആ രാജകുമാരിയുടെ 38-ാം പിറന്നാളാണിന്ന്. ഇത്തവണത്തെ പിറന്നാളിന് ഇരട്ടി മധുരം പോലെ തന്റെ ഇരട്ടക്കുട്ടികളെയും മാറോട് ചേർത്ത് തന്റെ പ്രിയതമനോടൊപ്പം ചേർന്ന് നയൻസ് പുഞ്ചിരിക്കുകയാണ്. ഏതാനും വർഷങ്ങളായി ഭർത്താവ് വിഘ്നേശ്വനോടൊപ്പമാണ് നയൻതാര പിറന്നാൾ ആഘോഷിക്കുന്നത്. മിക്കപ്പോഴും വിദേശ രാജ്യങ്ങളിൽ വെച്ചാകും ഇവരുടെ ആഘോഷം. എന്നാൽ ഇക്കുറി അല്പം വ്യത്യസ്തമായിട്ടാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. 38-ാം പിറന്നാൾ മക്കളോടൊപ്പം വീട്ടിൽ ആഘോഷിക്കാനാണ് നയൻതാരയുടെയും വിഘ്നേശ്വന്റെയും പ്ലാൻ. വീട്ടിൽ ചെറിയ പിറന്നാൾ പാർട്ടി സംഘടിപ്പിക്കും. വിദേശയാത്ര ഉണ്ടായിരിക്കില്ല. കുഞ്ഞുങ്ങളോടൊപ്പം അധികം സമയം ചെലവഴിക്കാൻ വേണ്ടിയാണിത് എന്നാണ് വിശദീകരണം. അതേസമയം നയൻസ് നായികയാകുന്ന പുതിയ ചിത്രത്തിന്റെ ടീസർ ഇന്ന് പുറത്തിറങ്ങും. അശ്വിൻ ശരവണൻ സംവിധാനം ചെയ്ത കണക്ട് എന്ന സിനിമ ഒരു ഹൊറർ ത്രില്ലറാണ്. നയൻതാരക്കൊപ്പം സത്യരാജ്, അനുപം കീർ, വിനയ് റായ്, ഹനിയ നഫീസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. നയൻസിന് ബർത്ത്ഡേ ആശംസകൾ നേരുകയാണ് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമാ ലോകവും ആരാധകരും.